ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് അരിയൊന്നും കുതിർത്തെടുക്കാതെ വളരെ എളുപ്പത്തിൽ നമുക്കൊരു 10 മിനിറ്റിലൊക്കെ ചെയ്തെടുക്കാവുന്ന നല്ലൊരു പനിയാരത്തിൻ്റെ റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ സ്നാക്കായിട്ടൊക്കെ നിങ്ങൾക്ക് സെർവ് ചെയ്യാം. കറികളൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, അതല്ലെങ്കിൽ സിമ്പിളായിട്ടുള്ള ചട്നിയുടെ കൂടെയൊക്കെ ഒരു അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് ഇന്ന് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നതെന്നുള്ളത് നോക്കാം അല്ലേ. അപ്പോൾ ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് തൈരാണ്. തൈര് എടുക്കുന്ന സമയത്ത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഏകദേശം ഒരു 1/4 കപ്പിനടുത്ത് തൈര് എടുത്തിട്ടുണ്ട്. ഒത്തിരി പുളിയുള്ള തൈര് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ പനിയാരത്തിനാണെങ്കിൽ ഭയങ്കര ഒരു പുളിരസമായിരിക്കും. അധികം പുളിയില്ലാത്ത തൈര് എടുത്തിട്ട് ഇതുപോലെ നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക. കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നമ്മളൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് 1 കപ്പ് അളവിൽ അരിപ്പൊടിയാണ്. ഞാൻ വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ 1/4 കപ്പ് അളവിൽ റവ കൂടി ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ തൈര് എടുത്തിട്ടുള്ള അതേ പാത്രത്തിനകത്തോട്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ വെള്ളം ആദ്യമേ തന്നെ മുഴുവൻ അങ്ങ് ഒഴിച്ചു കൊടുക്കരുത്. കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ യോജിപ്പിച്ചെടുത്താൽ മതി. ഈ ബാറ്ററിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് നമ്മുടെ ദോശമാവിനേക്കാളും, നമ്മൾ ദോശക്കൊക്കെ വേണ്ടി തയ്യാറാക്കില്ല, ഉഴുന്ന ദോശക്കൊക്കെ തയ്യാറാക്കിയെടുക്കുന്ന ബാറ്ററിനേക്കാളും കുറച്ചുകൂടി കട്ടിയായിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുക അത്യാവശ്യം ഈ ഒരു പാകത്തിന്. ഇനി നമ്മളിത് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ്, കൂടുതൽ സമയം ഒന്നും വേണ്ട, 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയം കൊണ്ട് മസാല തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടായി വരുന്ന സമയത്ത് ഏകദേശം 1 ടേബിൾ സ്പൂൺ തുടങ്ങി 1.5 ടേബിൾ സ്പൂണിനടുത്ത് വെളിച്ചെണ്ണയാണ് കേട്ടോ. ഞാൻ വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. ഏത് എണ്ണയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാം. 1 ടീസ്പൂൺ അളവിൽ കടുക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കണം. കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഏകദേശം 1 ടീസ്പൂണോളം തന്നെ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഇതിനകത്തോട്ടേക്ക് ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് കുറച്ച് കറിവേപ്പില അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പച്ചമുളകാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാനുള്ളതാണെങ്കിൽ പച്ചമുളക് മാക്സിമം കുറച്ചിട്ട് ചെയ്യാം, അതല്ലെങ്കിൽ ധാരാളം ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഇഞ്ചി, ഇഞ്ചി ചെറിയൊരു കഷ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് എരിവ് വേണ്ടത് അതിനനുസരിച്ചിട്ട് പച്ചമുളകിൻ്റെ അളവിൽ അഡ്ജസ്റ്റ് ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിനകത്തോട്ടേക്ക് സവാള, ഞാനിപ്പോൾ ഒരു ചെറിയ സവാളയുടെ പകുതി ഭാഗം മാത്രം എടുത്തിട്ടുണ്ട്. ഒരു ഇത്തിരി ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഒത്തിരി സമയമൊന്നും നമ്മൾ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇത് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയാൽ മതി, നമ്മൾ ഓവറായിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് വഴണ്ട് വരുന്ന സമയത്ത് ഇതിലോട്ടേക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ചേർക്കുന്നത്. അതല്ലെങ്കിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടും ഉപയോഗിച്ചാൽ മതി. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാപ്സിക്കൊക്കെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ നിങ്ങൾക്ക് പനിയാരത്തിൽ ഉപയോഗിക്കാവുന്നതാണ് ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ചിരകിയ തേങ്ങ 1/3 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ക്യാരറ്റ് ആണെങ്കിലും അതിനുശേഷം തേങ്ങ ചേർത്തിട്ടാണെങ്കിലും നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്ന സമയം എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ സെക്കൻഡ് മാത്രം മതി. കൂടുതൽ സമയം നമ്മൾ വഴറ്റി അതിന് ഒരുപാട് അങ്ങ് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ മസാല ഇത്രയേ ഉള്ളൂ. നല്ല സിമ്പിളായിട്ട് നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ഒരു ബാറ്റർ ഉണ്ടല്ലോ, 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 5 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷമുള്ളതാണ്. ഇതിനകത്തോട്ടെങ്കിൽ ഞാൻ ആ ചൂടോടുകൂടി തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ബാറ്റർ ഒന്നുകൂടി അങ്ങ് കട്ടിയായി വന്നിട്ടുണ്ടാകും. നമ്മൾ രവിയും അരിപ്പൊടിയൊക്കെ ചേർത്തിട്ടുള്ളതല്ലേ. അപ്പോൾ നമ്മൾ ആ ഒരു സമയത്ത് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി, ആ ഒരു പാകം നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. എപ്പോഴും ശ്രദ്ധിക്കുക ബാറ്റർ ഒത്തിരി അങ്ങ് ലൂസായിട്ട് ചെയ്യേണ്ട, അത്യാവശ്യം ഒരു തിക്കായിട്ട് വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഫൈനലായിട്ട് ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല, നമ്മുടെ മസാലക്കകത്ത് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ചേർത്തിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി നമുക്കൊരു 2 നുള്ള് വളരെ കുറച്ച് മാത്രം മതി കേട്ടോ, ബേക്കിംഗ് സോഡ അഥവാ അപ്പക്കാരാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ സാധാരണ ഉഴുന്നൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ പനിയാരൊക്കെ ചെയ്തെടുക്കാറല്ലേ. അപ്പോൾ പല രീതിയിൽ ചെയ്തെടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ബേക്കിംഗ് സോഡ 2 പിഞ്ച് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഒരു തയ്യാറാക്കി എടുക്കുന്നതിന് കുറച്ച് മുന്നേ മാത്രം സോഡ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്തെടുക്കാം. ഇനി പനിയാരം നമ്മളെപ്പോഴും ചെയ്തെടുക്കുന്നത് നമ്മുടെ ഉണ്ണിയപ്പ ചട്ടിക്കകത്ത് വെച്ചിട്ടാണ്. അപ്പോൾ അതിലോട്ടേക്ക് ഞാനൊരു ഇത്തിരി മാത്രം എണ്ണ ഒഴിക്കുന്നുണ്ട്. കൂടുതലായിട്ടൊന്നും നമുക്ക് ആവശ്യമായിട്ടില്ല. ജസ്റ്റ് നമുക്കതൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള പാകത്തിന് മാത്രം. ഞാൻ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഇവിടെയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ വെളിച്ചെണ്ണ വേണ്ടാന്നുള്ളവർക്ക് സാധാരണ ഓയിൽ വെച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് ചെറുതായിട്ട് നമ്മൾ ടിഷ്യൂ അല്ലെങ്കിൽ തുണിയോ വെച്ചിട്ടൊന്ന് എല്ലാ സൈഡിലാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതുപോലെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഒത്തിരി നമ്മൾ സോഡ ചേർത്തിട്ടുള്ളതാണ്, അപ്പോൾ സോഡയും തൈരൊക്കെ കൂടി ആക്റ്റീവായിട്ട് ഇത് പെട്ടെന്ന് അങ്ങ് പൊങ്ങി വരും. ഒത്തിരി അങ്ങ് പൊങ്ങി വരുന്നില്ല, നമ്മൾ സോഡയുടെ അളവ് വളരെ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ കുറച്ചൊന്ന് പൊങ്ങി വരുന്നത് കൊണ്ട് തന്നെ ഒരു 1/4 ഭാഗമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ചെറു തീയിലിട്ടിട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഒത്തിരി ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ ഉൾഭാഗം വെന്ത് കിട്ടില്ല. അപ്പോൾ 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് കണ്ടില്ലേ, അത്യാവശ്യം നന്നായിട്ട് പാകമായിട്ട് നമ്മുടെ മുകൾ ഭാഗം വരെ നന്നായിട്ട് കുക്കായതുപോലെ ഉണ്ടാകും. ആ സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഈ തിരിച്ചിടുന്ന സമയത്ത് വേണം
വേണമെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പോൾ വെളിച്ചെണ്ണ അങ്ങനെ ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വെളിച്ചെണ്ണയുടെ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ നന്നായിട്ട് വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്തും കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അടിച്ച് വെച്ചിട്ട് വീണ്ടും ഒരു 2 മിനിറ്റ് കേട്ടോ, 2 മിനിറ്റ് ഒന്ന് കുക്കാവട്ടെ. അപ്പോൾ ഇത് 2 മിനിറ്റിന് ശേഷം ഉള്ളതാണ്. അപ്പോൾ ഇത് നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട് കടലി. ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ശരിക്കും നല്ല സോഫ്റ്റായിട്ടാണ് ഉണ്ടാവുക, നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ശരിക്കും സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മളിനി ഇതിനോട് ഒരു ചട്നി കൂടി റെഡിയാക്കി എടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലോട്ടേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നല്ലൊരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നതിന് വേണ്ടി പൊട്ടുകടലയാണ്. 1/2 ടീസ്പൂൺ മുഴുവനായിട്ട് പൊട്ടുകടല ചേർക്കാം. അത് നിങ്ങൾക്ക് കശുവണ്ടി പരിപ്പ് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. പക്ഷേ രണ്ടിൻ്റെ ടേസ്റ്റ് ഡിഫറൻറ്റാണ്. ഇനി ഇതിലോട്ടേക്ക് 2 വറ്റൽമുളക് ചേർക്കുന്നുണ്ട്. ഒരു ചെറിയ കഷ്ണം പുളി ചേർത്ത് കൊടുക്കാം, ചെറുത്ത് മതി, വളരെ ചെറിയൊരു പീസ്. എന്നിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളി നമുക്ക് അധികം വേണ്ട. ഞാനിപ്പോൾ ഒരു വലിയ വെളുത്തുള്ളിയുണ്ട്, അത് നെടുകയെ കീറിയിട്ട് എൻ്റെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ, നമുക്ക് ഓരോരുത്തരും ചട്നി കഴിക്കുന്ന ഓരോ രീതിയിലാണ് അല്ലേ, അതായത് ചെറിയവർക്ക് നല്ല തിക്കായിട്ട് വേണം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുത്താൽ മതി. അങ്ങനെ ഇതിലോട്ടേക്ക് നമുക്ക് താളിച്ച് ചേർക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ച് ചൂടായി വരുമ്പോൾ ഒരു ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ അടുത്തേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലോട്ടേക്ക് 1 ടീസ്പൂൺ അളവിൽ കടുകിട്ടിട്ട് പൊട്ടിച്ചെടുക്കാം. നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ. ഇതിനകത്തോട്ടേക്ക് നമുക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് 1-2 വറ്റൽമുളക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന സാധാരണ നമ്മൾ കറിവേപ്പില, 1 2 കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത്രയേ ഉള്ളൂ, ഇത് നമുക്കൊന്ന് താളിച്ചിട്ട് നമ്മുടെ ചട്നിക്കകത്തോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു ചട്നി ഇതിന് ശരിക്കും നല്ലൊരു കോമ്പിനേഷനാണ്. ഇതല്ലെങ്കിൽ നമ്മൾ മുന്നേ തക്കാളി ചട്നി കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ, നമ്മൾ നേരത്തെ അപ്പം കാണിച്ച സമയത്ത്, നമ്മുടെ ബൺദോശ കാണിച്ച സമയത്ത് വേറൊരു ചട്നി കാണിച്ചിട്ടുണ്ടായിരുന്നു, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അത് നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നല്ല സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്കായിട്ടൊക്കെ സെർവ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ കറികളൊന്നും ഇല്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതുണ്ടാക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, നമ്മൾ ഒത്തിരി പുളിയുള്ള തൈര് എടുത്തു കഴിഞ്ഞാൽ അത്ര ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. ഭയങ്കര പുളിരസം മുന്നിട്ട് നിൽക്കുമ്പോൾ കഴിക്കാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ എടുക്കുന്ന സമയത്ത് അധികം പുളിയില്ലാത്ത തൈര് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ നല്ല സ്പൈസി ആയിട്ട് മുളക് ചട്നിയാണ് എനിക്ക് തോന്നി ഏറ്റവും നല്ലൊരു കോമ്പിനേഷൻ. മുളക് ചട്നി അതുപോലെ തക്കാളിയും ഉള്ളിയും കൂടി നമ്മളൊരു ചട്നി കാണിച്ചിട്ടുണ്ട്. അതും ഇതിന് നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ടാണ്. കുക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. അതല്ലെങ്കിൽ ഉൾഭാഗം വേവാതെ പുറം ഭാഗം മാത്രം വന്നിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ ഇനി നമുക്ക് നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.